ഈ എൽ ജി എസിൻ്റെ സിലബസിലാണേലും അതുപോലെ ടെൻത്ത് ലെവൽ പുലിംസിൻ്റെ സിലബസിലാണേലും ഭരണഘടനയുടെ ടോപ്പിക്ക് തുടങ്ങുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ടോപ്പിക്കിൽ നിന്നാണ് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഒന്നിലധികം ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ഭാഗം മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടങ്ങ് പഠിച്ചു തീർക്കാൻ പോവുകയാണ് ഈ വരുന്ന എൽ പരീക്ഷ എഴുതുന്നവരും അതുപോലെ ടെൻത്ത് ലെവൽ പുലിംസ് പരീക്ഷ എഴുതുന്നവരൊക്കെ ഈ വീഡിയോയിലെ കാര്യങ്ങളെല്ലാം എല്ലാ പോയിൻറ്സും പക്കായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ കോഡുകളൊക്കെ വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ പറയുന്നത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ളായിട്ട് കണ്ടങ്ങ് പഠിച്ചു പോകുകയാണെങ്കിൽ സംഭവം സെറ്റാണ് ആ ഒരു ഭാഗത്തെ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പഠിക്കണമെന്ന് കുറച്ച് കാര്യങ്ങളോട് വീഡിയോയുടെ അവസാനം ഞാൻ പറയും അതോടെ പഠിച്ച് ഭരണഘടന എന്ന ടോപ്പിക്ക് നൈസായിട്ട് മുഴുവനായിട്ട് പഠിച്ച് തീർത്ത് പോകുക ഫുൾ മാർക്ക് തന്നെ ഭരണഘടനയിൽ മേടിക്കണം ഓക്കെ മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് മൗലികാവകാശങ്ങളുടെ ആര് എന്നുള്ള പോയിൻ്റ് ആണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആരുടെയും മുമ്പിൽ ഇങ്ങനെ പേടിച്ച് വഞ്ചപുച്ച് അടങ്ങി നിൽക്കേണ്ടി വരാത്തത് നമ്മളെല്ലാവരും എന്താ പറയുക നമ്മുടെ തന്നെ ലോകത്തെ സാറന്മാരാണെന്ന് ഓർത്തി മൗലികാവകാശങ്ങളുണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാം നമ്മളെ സാറന്മാരാണ് സാറ് സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് ഓർത്തിരിക്കാവല്ലോ സോ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മൂന്ന് വാക്കുകളാണല്ലോ പേരിലുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ മൂന്ന് ഭാഗം മൂന്നിലാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഭാഗം മൂന്ന് അപ്പോൾ വല്ലഭായ് പട്ടേലിന്റെ പേരിൽ മൂന്ന് വാക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ആ മൂന്നിൽ നിന്ന് ഭാഗം മൂന്നിലേക്ക് എത്തി ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഭാഗം മൂന്ന് ഇനി ആ മൂന്ന് മൂന്ന് നമ്മൾ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതുമല്ലേ ചെയ്യുന്ന അഴിപ്പിച്ച് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആ ഒരു രീതി നോർത്ത ഒന്ന് രണ്ട് മൂന്ന് ഒരു അഞ്ചുകൂടെ അപ്പുറത്ത് എഴുതുക അപ്പം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന രീതിയിൽ ആ രണ്ടക്കങ്ങൾ കിട്ടുമല്ലോ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ലോകത്തെല്ലായിടത്തും മാസ്ക് വെച്ച് നടക്കണമെന്നുള്ള ഒരു തീരുമാനം എല്ലാ രാജ്യങ്ങളും എടുത്തല്ലോ മാസ്ക് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഘടകമായി മാറി അല്ലേ പക്ഷേ അമേരിക്കയിലൊക്കെ ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെയായിരുന്നു പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അവർക്കങ്ങനെ മാസ്ക് ഒന്നും വെക്കാൻ പറ്റുന്നുള്ളൂ ഞങ്ങൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരിൽ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയൊക്കെയായിരുന്നു അവർക്ക് കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അവർക്ക് ഭയങ്കര ഈ ഡെമോക്രസിയുടെ ഒരു എന്താ പറയുക ഒരു പ്യുവർ ഫോം ഒന്ന് വേണമെങ്കിലൊക്കെ പറയാം ഭയങ്കര ഒരു ശക്തമാണ് അവിടുത്തെ ഡെമോക്രസി അമേരിക്കയിലെ അപ്പം അവരെ അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക മൗലികാവകാശങ്ങള്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഭാഗം അമേരിക്കയാണെന്നൊക്കെ അങ്ങ് ഓർത്തേ അപ്പം അമേരിക്കയിലേക്ക് എത്താമല്ലോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളെന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് മൗലിക മൗലികാവകാശങ്ങളെന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക മൗലിക മൗലികാവകാശങ്ങളെന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഈ എൽ ജി എസ് പരീക്ഷയ്ക്കും അതുപോലെ ടെൻത്ത് ലെവൽ പ്ലിംസ് പരീക്ഷയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിയർ ദ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേറൊരു ആപ്ലിക്കേഷനാണ് അത് അറിയേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ടെൻത്ത് പ്ലംസ് അല്ലെങ്കിൽ എൽ ജി എൽ ജി എസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്ന കാർട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ മൂന്ന് വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഭാഗം മൂന്ന് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾക്കാണ് എന്ന് ഓർത്തിരിക്കുക മൂന്ന് ടേമുകൾ പറഞ്ഞു ഭരണഘടനയുടെ ആണിക്കല്ല് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റൈറ്റ്സ് ആണല്ലോ എല്ലാത്തിൻ്റെയും ആണിക്കല്ല് ഇതില്ലേ പിന്നെ എന്നാകെ ഭരണഘടന തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും അപ്പോൾ ഏറ്റവും ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സോ ഭരണഘടനയുടെ ആണിക്കല്ല് അതുപോലെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മൊത്തം നമുക്ക് അനുവദിക്കുന്നത് ഈ മൗലികാവകാശങ്ങളിലൂടെയാണ് സഞ്ചരിക്കാറ് സ്വാതന്ത്ര്യം അങ്ങനെ അങ്ങനെ എന്തും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം മൗലികാവകാശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ലേ അപ്പം ഏറ്റവും സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വിളക്കുകളാണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ സോ ആ പോയിന്റ് മാ രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്നീ വിശേഷണങ്ങളുടെ ഭാഗം മൗലികാവകാശങ്ങളടങ്ങിയ ഭാഗം മൂന്നാണ് പറയാം ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ ആണിക്കല്ട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മൗലികാവകാശം ആരെങ്കിലുമൊക്കെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി ചെല്ലാം നേരിട്ട് ചെല്ലാം കോടതിയാണ് ഇതിൻ്റെ ആൽക്കാരെന്നൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ ഡയറക്റ്റ് ഇല്ല ആരും തടയത്തില്ല അപ്പോൾ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നു ഓർത്തിരിക്കുക അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ മൗലികാവകാശങ്ങളെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ട് താഴെ പാർലമെൻറ്റ് അതുപോലെ സുപ്രീം കോടതി പിന്നെന്താണ് കേരള നിയമസഭ അങ്ങനെയൊക്കെ ഓപ്ഷനുകൾ വന്നാൽ ഓർത്തണം സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഓക്കെ എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും കുറേ മൗലിക അവകാശങ്ങൾ റദ്ദാകും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളുണ്ട് അത് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നുമാണ് അടിയന്തരാവസ്ഥ കാലത്ത് എമർജൻസിയുടെ സമയത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നുമാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും ഈ ഇരുപതും ഇരുപത്തിയൊന്നും അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുമെന്ന് റദ്ദു ചെയ്യാൻ സാധിക്കാതായത് എപ്പോൾ തൊട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലൊരു ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം പ്രധാനപ്പെട്ട ഭേദഗതിയാണ് നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി ഈ നാൽപ്പത്തി നാലാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നാപ്പത്തി നാലാം ഭേദഗതി ഏത് വർഷമാണെന്ന് ഓപ്ഷൻ എഴുപത്തി ആറ് കാണും എഴുപത്തി ഏഴ് കാണും എഴുപത്തി എട്ട് കാണും എൺപത് കാണും അങ്ങനെ പല വർഷങ്ങൾ കാണും അത്യാവശ്യം പഠിച്ചവർക്കാണേലും പെട്ടെന്ന് ഈ വർഷങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അയ്യോ ഒരു എഴുപത്തി ആറാണോ എഴുപത്തെട്ടാണോ അങ്ങനെ അങ്ങനെ ഒരു സംഭവം അത് ഓർത്തിരിക്കാൻ വേണ്ടി നാൽപ്പത്തി നാലാണല്ലോ നാൽപ്പത്തി നാലിലെ അക്കങ്ങൾ നൂറ്റിക്ക് നാലും നാലും എട്ട് എഴുപത്തി എട്ട് ഇനി മറന്നു ഓർത്തില്ലല്ലോ നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും മൗലികാവകാശങ്ങളിലെ ഈ ഇരുപതും ഇരുപത്തിയൊന്നും ഒന്നും റദ്ദു ചെയ്യാൻ സാധിക്കാതായത് അപ്പോൾ ഓർത്തിരിക്കുക അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും അത് ഏത് ഭേദഗതി പ്രകാരമാണ് ആ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി അപ്പോൾ രണ്ട് ആർട്ടിക്കിള് ഒരു ഭേദഗതിയും പറഞ്ഞു ഇരുപതും ഇരുപത്തിയൊന്നും അടിയന്തര അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ സാധിക്കത്തില്ല അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ഇരുപതും ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു റദ്ദു ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഈ ഒരു സംഭവം കൊണ്ടുവന്നത് ഓക്കെ ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നല്ലേ നമ്മൾ എഫിലല്ലേ തുടങ്ങുന്നത് ഈ എഫ് ഒന്ന് തിരിച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഏഴ് പോലെ വരത്തില്ലേ ഏഴ് ഏഴ് എന്ന നമ്പറുമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു ബന്ധമുണ്ട് കാരണം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങളുടെ എണ്ണം ാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് എണ്ണമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ആറാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം ആറ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പം നമ്മുടെ നമുക്കിപ്പോൾ ആറെണ്ണമേ ഉള്ളൂ എന്നറിയാം പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എണ്ണ എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ ഒരു ആറ് കാണും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മൗലികൾ അവകാശങ്ങൾ ആറിന് അല്ലേ ഉള്ളതെന്ന് ഓർമ്മയുള്ളവർ ഒരുപക്ഷെ പെട്ടെന്ന് ആറെ എഴുതിയ എഴുതാം ഓപ്ഷൻ എയിലും കാണും ഉത്തരം തെറ്റി പോവുകയും ചെയ്യും സോർത്തോളം ഏഴെണ്ണമാണ് മൗലികാവകാശങ്ങൾ നിലവിൽ വരുമ്പോൾ സോറി ഭരണഘടനാ നിലവിൽ വരുമ്പോൾ ഭരണഘടനാ നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴാണ് ഇപ്പോൾ ആറിനേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത് ജനതാ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി ഇനി ഒരു സെഷൻ ഒരു കോൺഗ്രസ് സമ്മേളനം നമ്മൾ ഡയറക്റ്റായിട്ട് ആയിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം അപ്പോൾ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശില്പി തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലോ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ ഇദ്ദേഹം തന്നെയാണ് ഈ മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇനി പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിക്കാം അത് ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയത് അടുത്തത് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിക്കാം ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അപ്പം ആ ഒരു അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മൾ നമുക്കറിയാം നമ്മുടെ എന്താ പറയുക ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മൗലികാവകാശങ്ങൾ ഏറ്റവും ബേസ് ആണ് ആണിക്കല്ലാണ് വിളക്കാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു സമയത്തല്ലേ ഭാവിയിൽ അങ്ങനെ ആകുക ുള്ളൂ എന്നൊരാൾ പ്രവചിക്കത്തുള്ളൂ അപ്പൊ അന്ന് കഷ്ടത അനുഭവിക്കുന്ന മൗലികാവകാശങ്ങളൊന്നും ഇല്ലാതെ സാറന്മാറിന് മുമ്പിൽ ബ്രിട്ടീഷുകാരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു പാവം ഇന്ത്യൻ ജനത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു എന്ന് ഓർക്കാവല്ലോ സോ മണ്ണിൽ നിന്നുകൊണ്ട് നിലത്തെഴയുന്ന ബ്രിട്ടീഷുകാരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് നിലത്തെഴയുന്ന മണ്ണിലുള്ള മണ്ണിൽ നിൽക്കുന്ന ഒരു ജനത കുറെ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം കാവ്യാത്മകമാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണെന്നൊക്കെ പറഞ്ഞല്ലോ മണ്ണിന് മഡ് എന്ന് പറയാമല്ലോ ചെളിയുമായിട്ട് കണക്ട് ചെയ്ത് മഡ് മണ്ണ് മഡ് പിന്നെ ഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് മണ്ണിലാണല്ലോ ചിലത് ബ്രിട്ടീഷുകാർക്ക് ചവിട്ടി ഇടുമ്പോൾ സിനിമയിലേക്ക് കാണുന്ന പോലെ എന്താ പറയുക നിലത്ത് വീണ് എഴയുന്നതൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എഴയുക അപ്പോൾ ഏഴ് മഡ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം ഇരുപത്തിയേഴിലെ സമ്മേളനം മദ്രാസ് അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ ഇരുപത്തിയേഴിലെ സമ്മേളനം മദ്രാസ് സമ്മേളനം അവിടെയാണ് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അപ്പം ബ്രിട്ടീഷുകാരെ അനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അനുസരിച്ച് നിൽക്കുക അപ്പം അനുസരിക്കുക അൻസാരി എന്ന ഒരു വാക്കിലേക്ക് എത്താമല്ലോ അൻസാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം എ അൻസാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം എ അൻസാരി ഓക്കെ ആ പോയിന്റുകൾ ഓർത്തിരിക്കുമല്ലോ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരെന്ത് എന്ന് ചോദിക്കാം അത് റിട്ടാണ് റിട്ട് നിങ്ങൾ പലതും പഠിച്ചിട്ട് പോകുമായിരിക്കും പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ എന്ത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം അത് റിട്ടാണെന്ന് ഓർത്തിരിക്കുക മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ടെന്ന് പറയുന്നു ഓക്കെ ഇനി നമ്മൾ ആർട്ടിക്കിൾസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അനുച്ഛേദങ്ങൾ ഓരോ ആർട്ടിക്കിളും പറയുമ്പോൾ എന്തെങ്കിലും കണക്ഷനും കോഡും ഒക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർ പഠിച്ച് പോകാൻ വേണ്ടി നിങ്ങൾ പഠിച്ചോണം ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ പിന്നെ പിന്നത്തേന് പഠിക്കാൻ വെക്കരുത് നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ സമത്വത്തിനുള്ള അവകാശമാണ് പറയാൻ പോകുന്നത് സമത്വത്തിനുള്ള അവകാശം എവിടം തൊട്ട് എവിടം വരെയാണ് പതിനാല് തൊട്ട് പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വം തുല്യ നിയമ സംരക്ഷണവും ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആ ഒരു സംഭവം വരുന്നതാണ് ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും എല്ലാവർക്കും തുല്യ നിയമമാണ് എല്ലാവരും ഇപ്പം ഭൂമിയിൽ നിൽക്കുന്ന ഭൂമിയിലെ നിലത്ത് നിൽക്കുന്ന എല്ലാവരും തുല്യരാണ് എന്നോർത്ത് നില എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ നാലിലേ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പതിനാലിലെ നാല് അപ്പോൾ നിലത്ത് നിൽക്കുന്ന എല്ലാവരും തുല്യമാണ് തുല്യരാണ് തുല്യ നിയമമാണ് എല്ലാവർക്കും എന്നൊക്കെ അപ്പോൾ തുല്യ നിയമം നിലത്ത് നാല് പതിനാല് പതിനാല് തുല്യ നിയമ സംരക്ഷണം നിയമസമത്വവും തുല്യ നിയമ നിയമസംരക്ഷണവുമാണ് ആർട്ടിക്കിൾ പതിനാലിൽ വരുന്നത് നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ആർട്ടിക്കിൾ പതിനാല് അടുത്തത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനം പാടില്ല എന്നനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ഇപ്പം സിനിമകളിലൊക്കെ മമ്മൂട്ടി ഇടയ്ക്ക് കിങ് പോലുള്ള സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ വിവേചനം ആരെങ്കിലുമൊക്കെ കാണിച്ചാൽ പഞ്ച് ഡയലോഗാണല്ലേ വരുന്നത് നായകൻ എപ്പോഴും സിനിമകൾ ിലെ നായകൻ എപ്പോഴും എവിടെയെങ്കിലും വിവേചനം കണ്ടാൽ ഉടനെ പഞ്ച് ഡയലോഗ് അടിക്കുന്നവർ പഞ്ച് അഞ്ച് വിവേചനവും അഞ്ചുമായിട്ട് കണക്റ്റ് ആവുമല്ലോ സോ ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനം പാടില്ല ഇനി എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനമാണ് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല മതത്തിൻ്റെ പേര് നമുക്കറിയാം നമ്മുടെ ലോകത്ത് വിവേചനം നാട്ടിൽ വിവേചനമൊക്കെ ഉണ്ട് അതുപോലെ ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ ലിംഗം ജന്മസ്ഥലം അങ്ങനെ ഇതിൻ്റെയൊക്കെ പേരിലൊന്നും വിവേചനം പാടില്ല എന്നനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ അനുച്ഛേദം പതിനഞ്ച് വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനഞ്ച് ഇതിൻ്റെയൊക്കെ പേരിൽ മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം മതം ജാതി വർഗം ിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല അനുശാസിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പതിനഞ്ച് ഓക്കെ ഇനി പതിനാറ് ആറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ പതിനാറ് സർക്കാർ ജോലി എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് സർക്കാർ ആറ് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം അല്ലാതെ പിടിപാടുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾക്കൊന്നും കൂടുതൽ ഒന്നും കൊടുത്താൽ അത് നമുക്ക് ഈ പതിനാറ് പ്രകാരം കോടതി സമീപിക്കാം പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ പതിനാറ് അപ്പോൾ പതിനാല് നിയമസമത്വവും തുല്യ നിയമസംരക്ഷണവും പതിനഞ്ച് വിവേചനം പാടില്ല പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു ഇനി പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏത് എന്നൊക്കെ ചോദിക്കാം അത് ആർട്ടിക്കിൾ പതിനേഴാണ് അൺ ടച്ചബിലിറ്റി ഐത്തത്തിനെതിരെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്ത മീൻസ് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയാണല്ലോ മഹാത്മാഗാന്ധി അപ്പം ആയുത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ പതിനേഴ് ആയുധ നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴ് ഓർത്തിരിക്കാൻ വേണ്ടി ആയുത്തമാണല്ലോ അൺടച്ചബിലിറ്റി പതിനേഴ് ഏഴ് എഴൈക ഈ ഏഴ ജന്തുക്കൾ പാമ്പിനെയൊക്കെ നമുക്ക് തൊടാൻ ഒരു ബുദ്ധിമുട്ടില്ല ഈ എന്ന് പറഞ്ഞ ഒരു നമ്മളെന്ന് കൈ മാറ്റുമല്ലേ അപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ചത്ത പാമ്പാണെ പോലും കൈ കൊണ്ട് നമ്മൾ തുടത്തില്ല നമുക്കൊരു അയത്തമാണ് ഒരു തൊടാൻ മടിയാണ് അങ്ങനെയെങ്കിലും ഓർച്ച അപ്പോൾ ഏഴ് ജന്തുക്കളെ തൊടാൻ മടിയാണ് അയിത്തമാണ് ഏഴ ജന്തുക്കളെ ഏഴ് അയിത്തം പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനമാണെന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാവല്ലോ അൺടച്ചബിലിറ്റി ഐത്ത നിർമ്മാർജ്ജനം പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം അഥവാ അൺടച്ചബിലിറ്റി ഓക്കെ ഇനി പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് ലൈസൻസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ കിട്ടുന്നത് നമുക്ക് പതിനെട്ട് വയസ്സാവണം അതുവരെ നമ്മൾ പിള്ളേരാണ് കുട്ടികളാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോകുമല്ലേ പതിനേഴ് വയസ്സ് ചിലർക്കൊക്കെ പതിനേഴും പതിനാറ് വയസ്സാകുമ്പോൾ തന്നെ ഭയങ്കര മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം പതിനെട്ട് വയസ്സായാലും നമുക്ക് ലൈസൻസ് പോലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു സർട്ടിഫിക്കേഷനുമായിട്ട് പതിനെട്ടിനെ കണക്ട് ചെയ്യല്ലോ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ എന്ന് വെച്ചാൽ അക്കാദമിക് മിലിട്ടറി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ടൈറ്റിൽസ് അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആർട്ടിക്കിൾ പതിനെട്ട് ടൈറ്റിൽസ് ബഹുമതികൾ ബഹുമതികൾ നിർത്തലാക്കൽ അക്കാദമിക് മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ പതിനെട്ട് ഓക്കെ അപ്പം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള സമത്വ സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ പതിനാല് എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും പതിനഞ്ച് വിവേചനം പാടില്ല പഞ്ച് ഡയലോഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം സർക്കാർ ജോലിയെ സർക്കാർ ആറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതും ആർട്ടിക്കൾ പതിനാറ് പതിനേഴ് ഏഴ് 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 ചന്ദിക്കളെ തുടങ്ങാൻ നമുക്ക് മടിയാണ് അൺടച്ചബിലിറ്റി ടച്ചബിലിറ്റി ഐത്തം ഐത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ പതിനേഴ് പതിനെട്ട് എട്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് ബഹുമതികൾ ലൈസൻസൊക്കെ കിട്ടും ബഹുമതികൾ നിർത്തലാക്കൽ അക്കാദമിക് മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ പതിനെട്ട് ഓക്കെ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് തൊട്ടുകൂടായ്മ നിയ നിരോധന നിയമത്തിൻ്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓർത്തിരിക്കുക തൊട്ടുകൂടായ്മ നിയമം നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൻ്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കൾ പതിനേഴ് ആരുടെ പേരിലാണ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് പാസ്സാക്കിയത് ആർട്ടിക്കിൾ പതിനേഴ് അൺടച്ചബിലിറ്റി ആയിട്ട് നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് പാസ്സാക്കിയത് ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ് ആദ്യം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആറ് എണ്ണേ ഉള്ളൂ സ്വത്തവകാശം മാറ്റി അപ്പോൾ ഈ സ്വത്തവകാശം മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരമാണെന്നും പറഞ്ഞു ഇതുകൂടാതെ തന്നെ കുറച്ച് പോയിന്റുകളോടെ നമ്മളിതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം അതാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഈ സ്വത്തവകാശത്തെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെ ഏത് ഭാഗത്തിലാണ് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാം ഭാഗത്തിലാണ് നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം പന്ത്രണ്ടാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത് അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പന്ത്രണ്ട് അതിലെല്ലാം അക്കങ്ങളൊന്നെടുത്തി മീൻസ് അവസാനത്തെ അക്കങ്ങൾ നാൽപ്പത്തി നാലില് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിക്കുന്നത് എട്ടാണ് പിന്നെ തൊട്ടടുത്ത നമ്പറാണ് പന്ത്രണ്ട് നാലിൻ്റെ ഗുണതങ്ങൾ പോലെ നാല് എട്ട് പന്ത്രണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പന്ത്രണ്ടിലേക്ക് വന്ന് കണക്ട് ചെയ്യുമല്ലോ നമ്മൾ നാൽപ്പത്തിനാലിന് നാല് നാലും കൂട്ടിയാണ് എട്ടിലേക്കൊക്കെ എത്തിയത് നേരത്തെ അപ്പോൾ അങ്ങനെ നമ്പർ വെച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലൊന്ന് എവിടെയെങ്കിലും കോർത്ത് പോയാൽ ആ ഒരു കൺഫ്യൂഷൻ പരീക്ഷയ്ക്ക് വന്നാൽ പതിനൊന്നാണോ പന്ത്രണ്ടാണോ എന്ന് കൺഫ്യൂഷൻ വന്നാലും അത് മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെ അപ്പം പന്ത്രണ്ടാം ഭാഗത്തിലാണ് ഇത് കൂട്ടിച്ചേർത്തത് സ്വത്തവകാശത്തെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് പന്ത്രണ്ടാം ഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് പന്ത്രണ്ടാം ഭാഗത്തിൽ ഓക്കെ ഇനി ഒരു ആർട്ടിക്കിളൂടെ കൂട്ടിച്ചേർത്തു നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ത്രീ ഹൺഡ്രഡ് എ ആർട്ടിക്കിൾ മുന്നൂറ് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അപ്പോൾ പന്ത്രണ്ടാം ഭാഗത്തിലാണിത് കൂട്ടിച്ചേർത്ത സ്വത്തവകാശം അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ മുന്നൂറ് എ ഈ എഴുപത്തി എട്ടിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആദ്യമായി വന്ന ജനതാ ഗവൺമെൻറ്റിൻ്റെ മൊറാർജി ദേസായി ആയിരുന്നു ഏകദേശം തൊണ്ണൂറിന് മുതൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ എന്തോ അദ്ദേഹം ജീവിച്ചു ഒരുപാട് പ്രത്യേകതകളുള്ള ഇന്ത്യ കണ്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഈ മൊറാർജി ദേസായി അപ്പോൾ ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ അന്നേരത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേസായി ആയിരുന്നു അതുപോലെ തന്നെ നടപ്പാക്കുമ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ് ആയിരുന്നു രണ്ട് പോയിന്റുകളോട് ഓർത്തോണം ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം അപ്പോൾ നാൽപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാസ്സാകുമ്പോൾ മൊറാർജി ദേസായി ആയിരുന്നു പ്രധാനമന്ത്രി നീലം റെഡ്ഡി ആയിരുന്നു പ്രസിഡന്റ് മൊറാർജി ദേസായി പ്രധാനമന്ത്രി നീലം സഞ്ജീവ് റെഡ്ഡി പ്രസിഡന്റ് അപ്പോൾ കൂട്ടിച്ചേർത്തത് പന്ത്രണ്ടാം ഭാഗത്തിൽ പന്ത്രണ്ടാം ഭാഗത്തിൽ അതുപോലെ മുന്നൂറ് എ എന്ന് ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു അതുപോലെ സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിള് മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്നായിരുന്നു സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന അന്ന് നേരത്തെ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കൾ മുപ്പത്തി ഒന്നിലായിരുന്നു പ്രതിപാദിച്ചിരുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം ഒരുപക്ഷെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റണം മുപ്പത്തി ഒന്നിലായിരുന്നു പ്രതിപാദിച്ചിരുന്നത് അപ്പം മുന്നൂറേ കൂട്ടിച്ചേർത്തു പന്ത്രണ്ട് എന്ന ഭാഗത്തിലാണ് സ്വത്ത്വകാശത്തെപ്പറ്റി നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം കൂടി കൂട്ടിച്ചേർത്ത് മുന്നൂറ് പന്ത്രണ്ട് പന്ത്രണ്ടാം ഭാഗം അതുപോലെ തന്നെ മുപ്പത്തി ഒന്നിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ആ കൂട്ടത്തിൽ തന്നെ ഒറ്റ പോയിൻ്റ് കൂടിയുണ്ട് മുപ്പത്തി ഒന്ന് എ മുപ്പത്തി ഒന്ന് ബി മുപ്പത്തി ഒന്ന് സി എന്നീ ആർട്ടിക്കിളുകൾ ഇപ്പോഴും നിലവിലുണ്ട് സ്വത്തവകാശമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മുപ്പത്തി ഒന്നിലായിരുന്നല്ലോ പറഞ്ഞിരുന്നത് സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പറഞ്ഞിരുന്ന പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നാണെന്ന് പറഞ്ഞു പക്ഷേ മുപ്പത്തി ഒന്ന് എയും മുപ്പത്തിയൊന്ന് ബിയും മുപ്പത്തിയൊന്ന് സിയും സത്വകാശം മൗലികാവകാശത്തിൽ നിന്നിടത്ത് മാറ്റിയെങ്കിലും ഈ മൂന്ന് സംഭവങ്ങളും ഇപ്പോഴും നിലവിലുണ്ട് മുപ്പത്തൊന്ന് എ മുപ്പത്തൊന്ന് ബി മുപ്പത്തൊന്ന് സി ഓക്കെ അപ്പോൾ സ്വത്തവകാശം നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്രകാരം മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി ലീഗൽ റൈറ്റ് മാത്രമാണ് പന്ത്രണ്ട് എയിലാണ് ഇത് ആഡ് ചെയ്തത് അതുപോലെ തന്നെ മുന്നൂറ് എന്ന് ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു പറ്റി പറഞ്ഞിരുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നായിരുന്നു അത് മാറ്റിയെങ്കിലും മുപ്പത്തൊന്ന് എം മുപ്പത്തൊന്ന് ബിയും മുപ്പത്തൊന്ന് സിയും ഒക്കെ ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേസായി പ്രസിഡന്റ് നീലം സഞ്ജീവർ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്ത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിലെ ആർട്ടിക്കിൾ പത്തൊമ്പതാണ് ആദ്യം നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് അതിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട് അത് മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം പക്ഷെ ഞാനിവിടെ ചെറിയൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗോഡ് പോലെ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളും പഠിച്ചിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് റിവിഷൻ ആയിക്കോളും ഓക്കെ അപ്പം ആർട്ടിക്കൽ പത്തൊമ്പതിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പത്തൊമ്പത് എ പത്തൊമ്പത് ബി പത്തൊമ്പത് സി പത്തൊമ്പത് ഡി പത്തൊമ്പത് ഇ പത്തൊമ്പത് ജി അങ്ങനെ ആറെണ്ണം ഉണ്ട് പത്തൊമ്പത് എഫ് ഉണ്ടായിരുന്നു അത് മാറ്റി അത് ഞാൻ പറയാം എന്താണെന്ന് അപ്പോൾ അങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അത് മുഴുവൻ ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു കോഡ് പോലെ ഒരു കണക്ഷൻ ഞാൻ പറയാം കുറേ കുറെ ആൾക്കാർ ചേർന്ന് ടൂർ പോയ ഒരു കഥ പറയും അത് പറഞ്ഞു തീരുമ്പോൾ ഈ പത്തൊമ്പതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കും ഓക്കെ അപ്പം കുറേ പേരിങ്ങനെ ഒരു സ്ഥലത്ത് ടൂറ് പോകാൻ തീരുമാനിച്ചു ഒരുപാട് പേരുണ്ട് ഒരു അഞ്ചെട്ട് പത്ത് പേരുണ്ടെന്ന് വിചാരിക്കുക അവർ ടൂറ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം തേടണമല്ലോ എല്ലാവരും ഒരുമിച്ച് അഭിപ്രായം പറയണ്ടേ അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി സമാധാനപരമായി ഒത്തുചേർന്നു അഭിപ്രായം കേൾക്കാൻ വേണ്ടി എല്ലാവരും കൂടെ സമാധാനപരമായി ഒത്തുചേർന്നു ഈ കുറേ പേർ ഒത്തുചേരുമ്പോൾ അതിനെ വേണമെങ്കിൽ ഒരു സംഘടന എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ അവർ സംഘടിതമായി ഒരു സംഘടന പോലെ ഒത്തുചേർന്നു അപ്പോൾ ഇങ്ങനെയാണ് അഭിപ്രായം എല്ലാവരുടെയും കേൾക്കാൻ വേണ്ടി സമാധാനപരമായി ഒത്തുചേർന്നു ഒരു സംഘടന പോലെ ഇനി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് സഞ്ചരിച്ച് ടൂറ് പോകാമല്ലോ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ച് ടൂറ് ടൂർ പോകാം അതിനെപ്പറ്റി ഒക്കെ അഭിപ്രായം പറഞ്ഞു ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് സഞ്ചരിച്ച ഒരു വലിയ ടൂറാണ് അവർ പ്ലാൻ ചെയ്തത് കുറേ ദിവസങ്ങളടങ്ങുന്ന ഒരു വലിയ ടൂറ് അങ്ങനെ ടൂറ് പോകുമ്പം പല പല സ്ഥലത്ത് ഇവർക്ക് താമസിക്കണമല്ലോ എല്ലാ ദിവസവും രാത്രിയും പകലും ഇവർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലോ താമസിക്കണം അതിനുവേണ്ടി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി എന്ന് വിചാരിക്കുക ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തു ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി അങ്ങനെ വലിയ ടൂറായി കഴിയുമ്പം കുറെ കുറേ ദിവസം കഴിയുമ്പം കയ്യിലെ കാശൊക്കെ തീരുവല്ലേ അപ്പോൾ എന്തെങ്കിലും വരുമാനം വേണമെങ്കിൽ കാര്യം കാര്യങ്ങൾ നടക്കണ്ടേ ഭക്ഷണവും താമസവും ഒക്കെ അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം സോ ഇന്ത്യ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന കാര്യമൊക്കെ അവർ തീരുമാനിച്ചു ഇന്ത്യയിലെവിടെ ആയാലും അവിടെ ജോലി ചെയ്യുന്ന കാര്യം അപ്പോൾ ആദ്യ അഭിപ്രായം തേടി അതിനുവേണ്ടി സമാധാനപരമായി ഒത്തുചേർന്നു സംഘടന പോലെയായി പിന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന് സഞ്ചരിച്ച് ടൂറ് പോകാമെന്ന് തീരുമാനമെടുത്തു പിന്നെ താമസം താമസം സെറ്റാക്കി അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചാലും ആ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള സംഭവങ്ങളും സെറ്റാക്കി അപ്പോൾ ഏകദേശം േ അഭിപ്രായം പറയുന്നു സമാധാനപരമായി ഒത്തുചേർന്നു സംഘടനയായി സഞ്ചരിക്കുന്നു താമസിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ എ ബി സി ഡി ഇ ജി പത്തൊമ്പതിൽ വരുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞ ഈ ടൂറ് പോയ സംഭവങ്ങൾ ഓർത്താൽ മതി അപ്പോൾ ഞാനത് വിശദീകരിക്കാം പത്തൊമ്പത് വൺ എയിൽ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ എയിൽ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായം കേൾക്കാൻ വേണ്ടി അഭിപ്രായം പറയാൻ വേണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ ബിയിൽ വരുന്നത് നിരായുധരായി എന്ന് വെച്ചാൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർ ഒത്തുചേർന്നെന്ന് പറഞ്ഞല്ലോ അഭിപ്രായം പറയാൻ വേണ്ടി ഒത്തുചേർന്നു നിരായുധരായി സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് വൺ ബിയിൽ വരുന്നത് ഇനി ഒത്തുചേരുമ്പോൾ സംഘടന പോലെയാവും എന്ന് പറഞ്ഞല്ലോ സംഘടനകൾ ും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമാണ് സി സംഘടനകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശം സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശം വൺസിയിൽ വരുന്നു ഓക്കെ അങ്ങനെ എന്താണ് അവർ തീരുമാനമെടുത്തത് ഇന്ത്യ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുക ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് വൺ ഡിയിൽ വരുന്നത് ഇന്ത്യയിലുടനീളം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പത്തൊമ്പത് വൺ ഡിയിൽ വരുന്നത് ഓക്കെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ ഇ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ ഇയിൽ വരുന്നു ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ ഇ ഇനി താമസിക്കുക കഴിയുമ്പോൾ ചിലവിന് വേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ജോലി ചെയ്യും ഇഷ്ടമുള്ള ജോലി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം അതാണ് വൺ ജിയിൽ വരുന്നത് അപ്പം പത്തൊമ്പത് വൺ എ പത്തൊമ്പത് വൺ ബി പത്തൊമ്പത് വൺ സി വൺ ഡി വൺ ഇ വൺ ജി ഇത്രയും നമ്മൾ പറഞ്ഞു ഒറ്റവട്ടം വട്ടമാണ് ഞാൻ സ്പീഡി അതൊന്ന് പറഞ്ഞു പോകാം വൺ എ അഭിപ്രായ സ്വാതന്ത്ര്യം വൺ ബി സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം വൺ ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ ഇ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വൺ ജി ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അത്രയുമാണ് വൺ ജി വരെ വരുന്നത് അപ്പോൾ പത്തൊമ്പത് വൺ വൺ എ തൊട്ട് വൺ ജി വരെയുള്ള ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു വൺ എഫ് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല അത് എന്നു വെച്ചാൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു അതാണ് വൺ എഫ് വൺ എഫ് നീക്കം ചെയ്തത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു അതാണ് നാൽപ്പത്തിനാലാം ഭേദഗതി നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി അതുവഴി നീക്കം ചെയ്തുകൊണ്ട് വൺ എഫ് ഇല്ല അപ്പോൾ വൺ എ വൺ ബി വൺ സി വൺ ഡി വൺ ഇ വൺ ജി അങ്ങനെ ആറെണ്ണേ ഉള്ളു തുടക്കത്തിൽ ഏഴെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അത് വൺ എഫ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതെടുത്ത് നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാല്പത്തിനാലാം ഭേദഗതികളോടെ ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഈ പത്തൊമ്പത് നിരോധി നിരോധിക്കപ്പെടുന്നു വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ പത്തൊമ്പത് നിരോധിക്കാൻ കഴിയൂ അപ്പം ഏതെങ്കിലുമൊക്കെ രാജ്യം കടന്നു കയറുകയോ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് നിരോധിക്കും അല്ലെങ്കിൽ അന്നേരമേ നിരോധിക്കാൻ കഴിയൂ അല്ലാതെ സാധാരണ രീതിയിലൊന്നും ആർട്ടിക്കിൾ പത്തൊമ്പത് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നിരോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചാൽ അടിയന്തരാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആർട്ടിക്കിൾ പത്തൊമ്പത് നിരോധിക്കാൻ കഴിയൂ ഓക്കെ അടുത്തത് ആർട്ടിക്കിൾ ഇരുപതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം നൽകുന്നത് എന്ന് വെച്ചാൽ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന കുറച്ച് സംരക്ഷണങ്ങളുണ്ട് മൂന്ന് തരത്തിലുള്ള സംരക്ഷണങ്ങളുണ്ട് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന ഈ ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം ആ മൂന്ന് തരത്തിലുള്ള സംരക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഇവ മൂന്നുമാണ് ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം ഒരു കുറ്റവാളിക്ക് നൽകുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണങ്ങൾ ഇത് മനസ്സിലാക്കി പോവുക കാണാതെ ഒന്ന് പഠിക്കേണ്ട ഇരുപതെന്ന നമ്പറിലേക്ക് തന്നെ ഒന്ന് കോർത്തിനാക്കിയാൽ മതി കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം ഈ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാളൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റവു കുറ്റമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമൊന്നും ആ സമയത്ത് ഇല്ലെങ്കിൽ നേരത്തെ മുൻകാല പ്രാബല്യത്തോടെ ഒരു നിയമം അങ്ങനെ പാസ്സാക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമമൊന്നുമില്ലെങ്കിൽ അതാണ് ഫസ്റ്റ് പോയിന്റ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല രണ്ടാമത്തേത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല മൂന്നാമത്തേത് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല അപ്പൊ കുറ്റവാളിയോട് തന്നെ നിനക്കെതിരെ നീ തെളിവ് കൊണ്ടുപോകാം നീ ചെയ്തതിന് തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിക്കാൻ പാടില്ല അപ്പൊ അത് ആണ് മൂന്നാമത് പറയുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ദിലീപിൻ്റെ ഫോണിൻ്റെ ഒരു കോൺട്രവേഴ്സി സിനിമ നടൻ ദിലീപിൻ്റെ വന്നില്ലായിരുന്നു ചാനൽ ചാനൽ ചർച്ചകളിലൊക്കെ അപ്പോൾ ഒരു വക്കീലോ ഒരു ഒരാളിങ്ങനെ പറയുന്ന ഞാൻ കേട്ടു അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകണമെന്ന് ഒരു കോടതിക്കും ഇങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റത്തില്ല അതിൻ്റെ നിയമപ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞ് വാദമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത് ഒരു കുറ്റവാളിക്ക് നൽകുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണമാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഈ മൂന്ന് തരത്തിലുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം നൽകുന്നു ഓക്കെ ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതുപോലെ തന്നെ വളരെയധികം ഭരണഘടനയിൽ പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഓർത്തിരിക്കുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒരാൾക്ക് ജീവിക്കാനും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ പറയുന്നു മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം നൽകുന്നു ഓക്കെ അപ്പോൾ ജീവിക്കുക വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നാണല്ലോ നമ്മുടെ കല്യാണപ്രായം അതുപോലെ തന്നെ ആ ഇരുപത്തി ഒന്ന് കല്യാണപ്രായം ഇരുപത്തൊന്ന് കല്യാണ പ്രായം ഓക്കെ അപ്പം ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ അതും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരമാണ് ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് കല്യാണപ്രായമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാമല്ലോ ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഇനി ചിലരൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുക വലിക്കുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണാൻ പറ്റില്ലേ ഭാര്യ പേടിയാണെങ്കിൽ അവർ ഒളിച്ചും ബാത്തുമൊക്കെയായിരുന്നു പുക വലിക്കുന്നത് അപ്പം ആ ഒരു സംഭവം സംഭവത്തിൽ ഒരു വ്യക്തി ഒരാളെ ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു അങ്ങനെ പിന്നെ ഭാര്യ പേടിയായതുകൊണ്ട് ഒളിച്ചും ബാത്തുമൊക്കെയായിരുന്നു പുകവലിച്ച ആ ഒരു ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നെ പുകവലിയുടെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കും അതും ഈ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള അവകാശം അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഈ രണ്ട് കാര്യങ്ങളും ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെ അടിസ്ഥാന അടിസ്ഥാന പ്രകാരമാണ് പിന്നെ സ്വകാര്യത സ്വകാര്യത എന്ന് പറയുന്ന സംഭവം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുഛേദവും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് ഇപ്പം പുതിയതായിട്ട് ഇരുപത്തൊന്നിനെ നമ്മൾ വിവാഹമായിട്ടൊക്കെ കണക്ട് ചെയ്തില്ലോ അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നു കല്യാണ പ്രായം എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ അവർക്ക് പ്രൈവസി കൊടുക്കും അല്ലേ ഇപ്പം കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ ചേട്ടനും അനിയോ കൊരിമ്പ് ചാണി നടക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പുതിയ റൂമൊക്കെ അവർക്കൊടുത്ത് ഭാര്യയും ഭർത്താവും വേറെ റൂമിൽ അവർക്ക് വേറെ പ്രൈവസി കൊടുക്കത്തില്ല അങ്ങനെ പ്രൈവസി എന്ന ടൈമിലേക്ക് ടൈമിലേക്ക് നമുക്ക് എത്താമല്ലോ കല്യാണമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പ്രൈവസി ഇരുപത്തൊന്നിലേക്ക് കൊണ്ടുവരാമല്ലോ സ്വകാര്യതക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഇനി സ്വകാര്യതക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിക്കാം ഈ സ്വകാര്യതക്കുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് കേസ് അത് കെ എസ് പുട്ടുസ്വാമി കേസാണ് കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചത് അപ്പോൾ സ്വകാര്യതയാണല്ലോ സ്വക നമ്മുടെ സ്വകാര്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് സ്വകാര്യ സംഭവങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ പൂട്ടിവെക്കത്തില്ല ആരും കാണാതെ അപ്പോൾ പൂട്ടി പൂട്ടിവെക്കുക സ്വകാര്യമായിട്ടുള്ളത് ആരും കാണാതെ നമ്മൾ പൂട്ടിവെക്കുമെന്ന് പറയുന്നത് അപ്പോൾ പുട്ടുസ്വാമി എന്ന് കണക്റ്റ് ആവുമല്ലോ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് കെ എസ് പുട്ടുസ്വാമി കേസ് വർഷം രണ്ടായിരത്തി പതിനേഴ് ഓക്കെ സ്വകാര്യതക്കുള്ള സ്വകാര്യത സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് പുട്ടുസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ ഇരുപത്തിയൊന്ന് എന്താണ് മൗലിക മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തിയൊന്ന് കല്യാണ പ്രായമാണെന്ന് പറഞ്ഞു ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഏത് ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമാണ് അതിനുള്ള അവകാശം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ പഠിച്ച് മാറിയുന്ന വകുപ്പിക്കുന്നൊക്കെ പറഞ്ഞല്ലോ പുകവലി പുതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നത് നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പറഞ്ഞത് എന്താണ് സ്വകാര്യത സ്വകാര്യതക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദവും ഇരുപത്തി ഒന്നാണ് സ്വകാര്യതക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് കെ എസ് പുട്ടുസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ ഇനി ഇരുപത്തൊന്നിൽ കല്യാണം ഒക്കെ കഴിച്ചു ഇരുപത്തൊന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കള് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കൾ എന്താണ് ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുമല്ലേ ഓ നമുക്കൊരു അവനെ ഇന്ന സ്കൂളിൽ ചേർക്കണം അല്ലെങ്കിൽ ഇവന് ആ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുവല്ലേ അപ്പോൾ ആ ഒരു രീതിയിലൊന്നു ഓർത്തി അടുത്ത വകുപ്പ് കുഞ്ഞുങ്ങളൊക്കെയായി ബന്ധപ്പെട്ടതാണ് ഇരുപത്തൊന്നേ അതെന്താണെന്ന് വെച്ചാൽ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു അതാണ് ഇരുപത്തൊന്ന് എയിൽ വരുന്നത് ഇരുപത്തൊന്നിൽ കല്യാണം കഴിച്ചു ഇരുപത്തൊന്ന് എയിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എത്ര വയസ്സിന് ഇടയിലുള്ളത് ആറിനും പതിനാലിനും ആറിനും പതിനാലിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുന്ന അനുച്ഛേദമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് ഇരുപത്തിയൊന്ന് എ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞില്ല കല്യാണം പിന്നെ കുഞ്ഞുങ്ങളെ ആ രീതിയിലൊക്കെ ഓർത്താൽ മതി നമ്മൾ മറന്നു പോകത്തില്ല ഇരുപത്തൊന്ന് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുന്നു ഇനി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിക്കാം അത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി അത് കാണാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി ഓക്കെ എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഇനി അത് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ ഡേറ്റ് ചോദിക്കാം അപ്പോൾ ആ ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടി എൺപത്തി ആറാം ഭേദഗതിയാണല്ലോ എൺപത്തിയാറിലെ ആദ്യത്തെ എട്ടിങ്ങെടുക്കുക എട്ടാം മാസം ഓഗസ്റ്റ് ഓഗസ്റ്റ് എഴുതുന്നു പിന്നെ എൺപത്തിയാറിലെ ആറ് അങ്ങത്തോട്ട് എഴുതുന്നു അതിൻ്റെപ്പുറത്ത് രണ്ടോടെയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഈ ഒരു അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് എൺപത്തിയാറിലെ ആറടുത്ത് ഇപ്പുറത്തോട്ട് ഇത് അത് തലതിരിച്ച് ഇടതുവശത്ത് എഴുതുകയാണെങ്കിൽ ഇതുപോലെ എഴുതുകയാണെങ്കിൽ അത് ഒമ്പതാവുമല്ലോ രണ്ടായിരത്തി ഒമ്പതിലേക്ക് കണക്റ്റ് ആവുമല്ലോ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇനി ഇത് നിലവിൽ വന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് ആറിനും പതിനാലിനും ഇടയിൽ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി എ ഏത് ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒൻപത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഓക്കെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു അടിയന്തരാവസ്ഥ സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും ആർട്ടിക്കിൾ ഇരുപത്തും ഇരുപതും ഇരുപത്തിയൊന്നും അടിയന്തരാവസ്ഥ സമയങ്ങളിൽ റദ്ദു ചെയ്യാൻ കഴിയില്ല ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതാണെന്ന് ചോദിക്കാം ഗോൾഡൻ ട്രയാങ്കിൾ സുവർണ ത്രികോണം ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പതിനാല് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമ നിയമസമത്വവും തുല്യ നിയമസംരക്ഷണവും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതാണ് പതിനാല് പത്തൊമ്പത് എന്താണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഈ മൂന്നെണ്ണമാണ് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുഛേദങ്ങൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഓക്കെ മൂന്നെണ്ണം ഓർത്തിരിക്കുക ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്ക് എന്ന് ചോദിക്കാം അത് പാർലമെൻറ്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിനാണ് അവകാശമുള്ളത് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൌലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണെന്നും അറിഞ്ഞിരിക്കുക രണ്ട് പോയിന്റുകൾ പ്രധാനമായും നോട്ട് ചെയ്യണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കൾ ടു ട്വന്റി ടു ആണ് കരുതൽ തടങ്കലുമൊക്കെയായി ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് ആർട്ടിക്കൾ ട്വന്റി ടു അനുച്ഛേദം ഇരുപത്തിരണ്ട് അറസ്റ്റിൻ അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ടു നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം ട്വന്റി ടു ആർട്ടിക്കിൾ ട്വന്റി ടു നിയമവിധേയമല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിനെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് പൗരന് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ടു ഇനിയിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന അനുഛേദം കൂടിയാണ് ആർട്ടിക്കിൾ ട്വൻ്റി ടു ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതെന്ന് ചോദിക്കാം അനുച്ഛേദം ഇരുപത്തിരണ്ട് പ്രകാരം ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട് നിയമവിധേയമാണോ അറസ്റ്റ് അറസ്റ്റെന്ന് മജിസ്ട്രേറ്റ് സ്ഥിരീകരിക്കണ്ടേ അപ്പോൾ അതാണ് ഒരാൾ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിച്ചാലും അനുച്ഛേദം ഇരുപത്തിരണ്ടാണ് കരുതൽ തടങ്കൽ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിക്കാം അത് മൂന്ന് മാസമാണ് മൂന്ന് മാസമാണ് കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ അല്ലെങ്കിൽ മൂന്ന് മാസം വരെ തടവിൽ വെക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിരിക്കുക ഒരാൾ അറസ്റ്റ് ചെയ്താൽ വിചാരണ ട്രയൽ മൂന്ന് മാസം വരെ ട്രയൽ ഇല്ലാതെ വിചാരണ ഇല്ലാതെ അയാളെ തടങ്കലി വെക്കാം പക്ഷേ മൂന്ന് മാസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പല ഇപ്പം വലിയ വലിയ ആൾക്കാർ നമ്മുടെ ഈ അടുത്ത തന്നെ വലിയ വലിയ കോൺട്രവേഴ്സി കോൺട്രവേഴ്സിയൊക്കെ നാട്ടിലുണ്ടായിട്ടില്ലേ അതിലൊക്കെ പലരും മൂന്ന് മാസം കഴിയുമ്പം പുറത്തു വരുന്നുണ്ടായിരുന്നു കുറ്റം കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിൽ കൂടുതലൊന്നും അകത്ത് വെക്കാൻ അകത്താൻ പറ്റത്തില്ല ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ മൂന്ന് മാസം വരെ തടവിൽ വെക്കാൻ കഴിയും അല്ലെങ്കിൽ മൂന്ന് മാസം വരെയേ തടവിൽ വെക്കാൻ കഴിയൂ എന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിക്കാം അത് എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ അപ്പോൾ നിയമവിധേയമല്ലാത്ത നിയമവിധേയമല്ലാത്ത അറസ്റ്റിനൊക്കെ എതിരെയുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കണം അതുപോലെ വിചാരണ കൂടാതെ കരുതൽ തടങ്കൽ അറസ്റ്റിലായ ഒരു വ്യക്തിയെ മൂന്ന് മാസത്തിൽ കൂടുതൽ അകത്തു അകത്തടാൻ പറ്റത്തില്ല കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അടുത്തത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം അനുഛേദം ഇരുപത്തിമൂന്ന് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിമൂന്ന് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ ഇവയെല്ലാം നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ആർട്ടിക്കൾ ഇരുപത്തിമൂന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇരുപത്തിമൂന്നാണല്ലോ മൂന്നും രണ്ടും കൂടെ ഗുണിച്ചാൽ ആറ് നമുക്ക് കിട്ടുമല്ലേ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നില്ല ആറ് എന്ന നമ്പർ നമ്മളുടെ കാലൻ്റെ നമ്പറാണ് മരിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന പുള്ളിയിൽ പോത്തിൻ്റെ പുറത്ത് വരുന്ന കാലൻ കാലൻ്റെ നമ്പറാണ് ആറ് സിനിമയെ പറയുന്നതല്ലേ അപ്പം അങ്ങനെ തന്നെ എടുക്കാം ഈ നിർബന്ധിച്ചൊക്കെ തൊഴിലടുപ്പിക്കുമ്പം എന്താ പറയുക ദേഷ്യത്തിൽ മുതലാളിയെ മനസ്സിൽമാർ കാലാന്നൊക്കെ വിളിക്കത്തില്ലേ ഓ കാലമാടം നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് നട്ടിൽ റവർ ആക്കും എന്നൊക്കെ സിനിമയിലെ ഡയലോഗ് പോലെയൊക്കെ ഓർത്താൽ മതി അപ്പം കാലിൽ നിന്നൊക്കെ മുതലാളിയെ വിളിക്കുമെന്ന് ഓർത്തി നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്തൊക്കെ നടത്തി അടിമയായിട്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ മുതലാളിമാരെ ഏത് മുതലാളിയാണെങ്കിലും എത്ര വലിയ വിശാല മനസ്സിനാണേലും ഒന്ന് കാലാന്ന് വിളിച്ചു പോകും അപ്പം നമ്മൾ ഇത്രയും കണക്ട് കാലിനുമായിട്ട് കണക്ട് ചെയ്താൽ ഇരുപത്തി മൂന്ന് ഇതുവരെയായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇരുപത്തി മൂന്ന് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുച്ഛേദമാണെന്ന് ഓർത്തിരിക്കുക മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ മൂന്ന് രണ്ടും ഗുണിച്ച് ആറാക്കി ആറ് കാലിൻ്റെ നമ്പറുമായിട്ട് കണക്ട് ചെയ്തു നിർബന്ധിച്ച് തൊഴിലടിപ്പിച്ചാൽ തൊഴിലടിപ്പിക്കുന്നവനെ മനസ്സിൽ കാലാ എന്ന് വിളി വിളിക്കുമെന്നൊക്കെ ഓർത്ത ഓർക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഓർത്തിരിക്കുക ഓക്കെ ഒന്നുകൂടെ പറയാം അനുച്ഛേദം ഇരുപത്തി മൂന്ന് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഓക്കെ നെക്സ്റ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ഇരുപത്തിനാലിലെ അക്കങ്ങളായ രണ്ടും നാലും കൂടെ ഗുണിച്ച് നാലും രണ്ടും എട്ട് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ നമ്മൾ പറയത്തില്ലേ കുഞ്ഞു പിള്ളേർ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ അപ്പം അങ്ങനെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ രണ്ടും നാലങ്ങളെ ഗുണിച്ച് എട്ടാക്കി അങ്ങനെ കുട്ടികളിലേക്ക് എത്തി ബാലവേല എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പണിയെടുപ്പിക്കരുത് ബാലവേല നിരോധിക്കുന്നു കണക്ട് ചെയ്യാമല്ലോ സോ അനുച്ഛേദം ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത്തി ബാലവേല നിരോധിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ചൈൽഡ് ലേബർ നിരോധിക്കുന്നു അപ്പം അനുച്ഛേദം ഇരുപത്തി മൂന്ന് നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കുന്നത് മനുഷ്യക്കടത്ത് അടിമത്തം എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ബാലവേല നിരോധിക്കുന്നു ചൈൽഡ് ലേബർ നിരോധിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക് റക്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ് റക് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി അതുപോലെ റക്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് റക്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് മൂന്ന് പോയിന്റ് പറഞ്ഞു ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് റക്മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി റക്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് വീവെന്നാണെന്നും അറിഞ്ഞിരിക്കുക ഈ കൈലാഷ് സത്യാർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നോബൽ ജേതാവാണ് രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് ഷായോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കുവച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി അപ്പോൾ കൈലാഷ് സത്യാർത്ഥിക്ക് ഏത് വർഷമാണ് നോവൽ കിട്ടിയതെന്ന് ചെറിയൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാം കൈലാഷ് കൈലാഷ് സത്യാർത്ഥിക്ക് കയ്യിൽ കയ്യിൽ നോവല് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ നാല് കണക്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നാണോ പതിനാലാണോ പതിനഞ്ചാണോ എന്ന് പരീക്ഷാ ഹോളിൽ കൺഫ്യൂഷൻ വന്നാൽ ഈ ഒരു കോഡ് വെച്ച് അങ്ങ് ഓർത്തിരുന്നാൽ മതി കൈലാഷ് സത്യാർത്ഥിക്ക് കയ്യിൽ നോബൽ കിട്ടിയത് നാലിലാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ മലാല യു യൂസഫ് സായയോടൊപ്പം സമാധാനത്തിനുള്ള പീസ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേൻ മുദ്ര ഗുഡ് റക്മാർക്ക് ഇപ്പോൾ അത് ഗുഡ് വീവ് എന്നാണ് റക്മാർക്ക് എന്നാശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൈലാഷ് സത്യാർഥി ഓക്കെ ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏത് എന്ന് ചോദിക്കാം അത് ബച്ൻ ബച്ചാവോ ആന്തോളനാണ് ബാലവേല ബാലന്മാരാണല്ലോ ബച്ൻ ബാല്യം ബച്ൻ എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം ബാല്യമാണല്ലോ ബച്ൻ ബച്ചാവോ ആന്തോളൻ ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർഥിയുടെ സംഘടനയാണ് ബജ്പൻ ബച്ചാവോ ആന്തോളൻ ബജ്പൻ ബച്ചാവോ ആന്തോളൻ ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങൾ അതുപോലെ ബാലവേല ഇതിനൊക്കെ എതിരെ പെട്ടെന്ന് നിയമ നടപടികൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കൈലാഷ് സത്യാർത്ഥി ഒരു റോഡ് മാർച്ച് നടത്തിയായിരുന്നു ഇന്ത്യ മുഴുവൻ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ കൈലാഷ് സത്യാർത്ഥി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ പെട്ടെന്നിയമ നടപടികളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു റോഡ് യാത്ര നടത്തി ഇത് നടത്തിയത് കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ ആണ് കെ എസ് സി എഫ് ആണ് കെ എസ് സി എഫ് എന്ന സംഘടനയാണ് ഇത് നടത്തിയത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അതുപോലെ ഗ്ലോബൽ മാർച്ച് അഗേസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരെ എന്ന് ചോദിച്ചാലും കൈലാഷ് സത്യാർത്ഥിയാണ് ഗ്ലോബൽ മാർച്ച് അഗൈനിസ്റ്റ് ചൈൽഡ് ലേബർ ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തനായാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ കൈലാഷ് സത്യാർത്ഥി കാരണം അദ്ദേഹത്തിന് നോബൽ വരെ ലഭിച്ചല്ലേ അപ്പോൾ ഗ്ലോബൽ മാർച്ച് അഗേനിസ്റ്റ് ചൈൽഡ് ലേബർ കൈലാഷ് സത്യാർത്ഥി ആ ഒരു പോയിന്റ് ചൈൽഡ് ലേബർ വെച്ച് തന്നെ അദ്ദേഹമായിട്ട് ഓർത്തിരിക്കുമല്ലോ ഗ്ലോബൽ മാർച്ച് അഗ്നിസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നൽകി ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ കൈലാഴ്സ് സത്യാർത്ഥിയാണെന്ന് ഓർത്തിരിക്കുക പാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ചൈൽഡ് ലേബർ ചിൽഡ്രന്മാർ കുഞ്ഞുങ്ങൾ കൊണ്ട് തൊഴിലടുപ്പിച്ചാൽ അവരെ പിടിച്ച് വീട്ടിലാക്കണം അല്ലെങ്കിൽ തൊഴിലടുപ്പിക്കരുത് വീട്ടിൽ തന്നെ ഇരുത്തണം കുഞ്ഞുങ്ങൾ വീട്ടിലാണിരിക്കേണ്ടത് അല്ലാതെ ജോലി സ്ഥലത്തല്ല എന്നോർത്തെ വീട് വീടിൻ്റെ ഹിന്ദിവാക്കാണല്ലോ ഖർ ബീഖർ കുട്ടികൾ ഖറിലാണിരിക്കേണ്ടതെന്നൊക്കെ ഓർത്തി അപ്പോൾ അങ്ങനെ ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ട്രാക്ക് ട്രാക്കെയ്ത് വീട്ടിലാക്കുന്നു ഖറിലാക്കുന്നു ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണെന്ന് എവിടെയെങ്കിലും മൈൻഡിലൊന്ന് കണക്റ്റ് ആകുമല്ലോ ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാന ബീഹാറാണ് അടുത്ത മൗലികാവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഉള്ള ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓക്കെ അപ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പോലെ ഒരു കണക്ഷൻ പറയാം അത് കേട്ടതിന് ശേഷം ആ സംഭവങ്ങളെല്ലാം നമ്മളെല്ലാ ആർട്ടിക്കിൾസിലേക്കും ഈ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾസിലേക്കും അത് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഓക്കെ ഒരു വ്യക്തിയെ ഇമാജിൻ ചെയ്യുക പുള്ളി ഒരു പുതിയ മതം അങ്ങ് തുടങ്ങി എന്നെ അങ്ങ് ഇമാജിൻ ചെയ്താൽ മതി ഞാൻ പുതിയൊരു മതം അങ്ങ് ആരംഭിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള മതം ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനുള്ള എല്ലാ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പുതിയൊരു മതം തുടങ്ങി അത് വിശ്വസിച്ചു അത് ആചരിച്ചു അത് പ്രചരിപ്പിച്ചു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേര് നേർച്ചയും കാണിക്കുകയൊക്കെ ഇട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ അതുകൊണ്ട് കുറച്ച് ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി കുറേ പേർക്ക് സഹായവും ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്തു ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്തപ്പോൾ ആകാശമൊക്കെ തീർന്നു അപ്പോൾ ഗവൺമെൻറ് തോന്നിയാൽ അവൻ ആഗ്രഹിച്ചിരി പൈസയേ കിട്ടുന്നുള്ളൂ അതിൽ നിന്ന് ഇനി ഇപ്പോൾ അവനെ വീണ്ടും നികുതിയൊക്കെ വെച്ചാൽ അവനൊന്നും ഒന്നും കിട്ടത്തില്ലല്ലോ അവൻ ജീവകാരുണ്യ പ്രവർത്തനം അല്ലേ ചെയ്യുന്നത് അപ്പോൾ നികുതിക്ക് കുറച്ച് ഇളവ് കൊടുത്തേക്കാം മതപരമായ പ്രവർത്തനമല്ലേ നികുതിക്ക് ഇളവ് കൊടുത്തേക്കാന്ന് നികുതി ഒന്നും വെച്ചില്ല നികുതിക്കൊക്കെ ഗവൺമെൻറ് കുറച്ച് ഇളവ് തന്നു അപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മതം മതം ആചരിച്ചു ഇഷ്ടമുള്ള മതം ആചരിച്ചു പ്രചരിപ്പിച്ചു വിശ്വസിച്ചു പിന്നെ ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപി സ്ഥാപിച്ചു അങ്ങനെ മതപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്വയം ചെയ്തു അതുപോലെ തന്നെ ഗവൺമെൻറ് നികുതി അളവ് തന്നു പിന്നെ ഞാനൊരു സ്കൂൾ തുടങ്ങി ആ സ്കൂളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ മോർണിംഗ് സോങ്ങിലൊക്കെ മതപരം എൻ്റെ മതപരമായിട്ടുള്ള പ്രയറും കാര്യങ്ങളൊക്കെ വെച്ചു താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ വല്ലാത്തൊരു പങ്കെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ആരും നിർബന്ധിച്ചൊന്നുമില്ല ഇല്ല അങ്ങനെയൊക്കെ ചെയ്തു ഒരു സ്കൂള് തുടങ്ങി പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നും എന്താ പറയുക നമ്മുടെ മതത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല നമ്മൾ ഞാനായിട്ട് തുടങ്ങിയ സ്കൂളിൽ മാത്രം ചെറുതായിട്ട് ആ മതത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അത്രയും കഥ പോലുള്ളൊരു സംഭവം നിങ്ങൾ ഓർത്തെ ഇനി ഈ കഥയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾ ഓർത്തിരിക്കണം ഏറ്റവും ആദ്യം എന്താണ് മതം ഇഷ്ടപ്പെട്ട മതം ഞാൻ എൻ്റെതായ തുടങ്ങിയ മതം അത് ഞാൻ ആചരിച്ചു വിശ്വസിച്ചു അത് പ്രചരിപ്പിച്ചു അതുതന്നെയാണ് അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഏറ്റവും ആദ്യം മത ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിളിൽ കിടക്കുന്ന ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഇനി ഇരുപത്തിയാറ് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുത്തതിനു ശേഷം പിന്നെന്താണ് ചെയ്തത് കിട്ടിയ കാശൊക്കെ കൊണ്ട് കുറച്ച് കാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ഇരുപത്തിയാറ് പറയുന്നത് അടുത്ത ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തിയാറിൽ പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇതുപോലെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെയുള്ള അവകാശം മതപരമായിട്ടുള്ള കാര്യമാണല്ലോ മതപരമായിട്ട് കുറച്ച് വയസ്സ് കിട്ടിയ മതപരമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി അപ്പം മതപരമായ കാര്യ കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ നടത്തുന്നതിനുള്ള അവകാശമാണ് ഇരുപത്തിയാറിൽ പറയുന്നത് ഇരുപത്തിയഞ്ചിൽ മതം ഇഷ്ടമുള്ള മതം വിശ്വസിച്ചു ആചരിച്ചു പ്രചരിപ്പിച്ചു ഇരുപത്തിയാറിൽ ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു മതപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നടത്തി അങ്ങനെ ഡീൽ ചെയ്തു അതാണ് ഇരുപത്തിയാറിൽ പറയുന്നത് പിന്നെ അടുത്ത എന്താണ് ചെയ്ത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞല്ലേ ഗവൺമെൻറ് നികുതിക്ക് ഇളവ് തന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ഇരുപത്തിയേഴിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നികുതി കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇരുപത്തിയേഴ് ഗവൺമെൻറ് നികുതി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതൊന്നു ഓർത്താൽ മതി കഥ പോലെ അപ്പം മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഇരുപത്തിയേഴ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ഇരുപത്തിയേഴ് അപ്പോൾ ഇരുപത്തി അഞ്ചിൽ ഇഷ്ടമുള്ള മതം വിശ്വസിച്ചു ഇരുപത്തിയാറിൽ മതപരമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ജീവകാര്യം സ്ഥാപിച്ചു ിൽ നികുതി ഒഴിവായി ഏതെങ്കിലും കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അനുച്ഛേദമാണ് ഇരുപത്തിയേഴ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന് നികുതി നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് പിന്നെ ഇരുപത്തിയെട്ടിൽ ഞാൻ എന്താണ് പറഞ്ഞത് മീൻസ് അതിനുശേഷം കഥ പറഞ്ഞപ്പം ഒരു സ്കൂൾ തുടങ്ങി സ്കൂളിൽ കുറച്ച് മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വെച്ചു ആരെ നിർബന്ധിച്ചില്ല താല്പര്യമുള്ളവർ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നും നമ്മുടെ മതത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇരുപത്തി എട്ടിലുള്ളത് ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ഇരുപത്തിയെട്ട് കുറച്ച് കാര്യങ്ങളോട് ഇരുപത്തിയെട്ടിലുണ്ട് അപ്പോൾ മാധ്യമം പറഞ്ഞ പോയിന്റ് ഗവൺമെൻ്റ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്നു അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി സ്കൂളല്ലേ അപ്പോൾ എനിക്കവിടെ മതപരമായിട്ടുള്ള ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വെക്കാം പക്ഷെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല അത് രണ്ടുമാണ് ആ ഒരു ഇരുപത്തിയെട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുവാണെന്ന് വിചാരിക്കുക ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധന ആരാധനകളും നടത്താനുള്ള നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയെട്ടാണ് അപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അനുഛേദം ഇരുപത്തിയെട്ട് സ്കൂളിൽ മതപരമായിട്ടുള്ള സംഭവം നടത്താൻ ഇരുപത്തിയെട്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിലും ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്ന സ്കൂളുകളിലൊന്നും ഇത് പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇത് പറ്റും പക്ഷേ എന്താണ് ആരെയും നിർബന്ധിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മത അവകാശത്തിൽ പറയുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ആർട്ടിക്കിൾസിൽ വരുന്നത് അല്ലെങ്കിൽ അവകാശങ്ങളിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇരുപത്തിയൊൻപത് മുപ്പത് ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആർട്ടിക്കിൾസിലും വരുന്നത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം ഇരുപത്തൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പ് ഇരുപത്തി ഒൻപതും മുപ്പതും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഓർത്തിരിക്കുക ഇരുപത്തി എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു മുപ്പതാമത്തേത് അവരുടെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്നു രണ്ട് ആർട്ടിക്കിൾസ് ഒന്നുകൂടെ പറയാം ഇരുപത്തിയൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്ന ുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പ് അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ ഇരുപത്തിയൊൻപത് മുപ്പത് രണ്ടും ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ആദ്യത്തേത് ഇരുപത്തൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും ഒക്കെയുള്ള അവകാശങ്ങളാണ് പറയുന്നത് മുപ്പതിൽ ഓക്കെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണ് അല്ലെങ്കിൽ മറ്റു പല ആർട്ടിക്കിൾസിൻ്റെയും എല്ലാം പ്രസക്തി ഒരുപക്ഷെ ഈ ആർട്ട് ഇതില്ലെങ്കിൽ ഇല്ലാതെയായി പോകും അതുപോലെത്തെ അത്രയധികം പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഈ ആർട്ടിക്കിളിനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് അതുപോലെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഈ മുപ്പത്തിരണ്ടാണ് ഭരണഘടന ഭരണഘടനാപരമായ പ്രതിവിധി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനയിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം നമുക്ക് നീതി ലഭിക്കുന്നതാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നിർണ്ണയിക്കുന്ന ആർട്ടിക്കൾ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് വേറെ രണ്ട് ഭൂവിനോട് പറഞ്ഞല്ലോ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിന് അതുപോലെ തന്നെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഒന്നൂടെ പറയാം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത് ഏത് എന്ന് ചോദിച്ചാലും മുപ്പത്തിരണ്ടാണ് ഒറ്റവട്ടോടെ പറയാം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഭരണഘടനാപരമായ പ്രതിവിധി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷം ിച്ചത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിനെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഓക്കെ ഇനി മൂന്ന് ആർട്ടിക്കിൾസ് കൂടിയുണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണല്ലോ അതിൻ്റെ ആ ഒരു ഓർഡർ മുപ്പത്തിമൂന്ന് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം മുപ്പത്തിമൂന്നിൽ പറയുന്നു മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം മുപ്പത്തിമൂന്ന് അതുപോലെ ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം മുപ്പത്തിനാല് ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം മുപ്പത്തി അഞ്ച് മൂന്നെണ്ണവും ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക പ്രത്യേകിച്ച് അതിൻ്റെ കണക്ഷൻ ഒന്നുമില്ല മുപ്പത്തി മൂന്നെന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമാണ് മുപ്പത്തിനാല് ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണമാണ് മുപ്പത്തിയഞ്ച് മുപ്പത്തി കൊണ്ട് ആ ആ സെക്ഷനിലെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അതിലെ എല്ലാ ആർട്ടിക്കിൾസും അവസാനിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അവസാനത്തെ മൂന്നെണ്ണം ജസ്റ്റ് ഡയറക്റ്റായിട്ട് പഠിച്ചു പോകുക മുപ്പത്തിമൂന്ന് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം മുപ്പത്തിയഞ്ച് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം ഓക്കെ അപ്പോൾ ഇത്രയും ആർട്ടിക്കൽസ് പഠിച്ചു പോകുക അവസാനത്തെ പോകുന്നതാണ് മാത്രം ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ അത് അങ്ങനെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ മുപ്പത്തിരണ്ടാണ് അതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ബാക്കി എല്ലാ ആർട്ടിക്കിളും നമ്മൾ കുടൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഇതും കൂടെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ചോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏത് അതുപോലെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഓർത്തിരുന്നോണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ഭാഗം ഭാഗം നാല് എ ആണ് അതുപോലെ ആർട്ടിക്കിൾ അമ്പത്തി എ ഭാഗം നാല് എയിലാണ് മൗലിക കടമകളെ പറ്റി പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ ചോദിക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എയിലാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത് നാല് എയിൽ അതുപോലെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും മൗലിക ഒക്കെ മൗലിക ഒക്കെയാണ് മൗലിക കടമകൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നത് ഒരു കുറച്ച് നമ്പർ മൗലിക കടമകൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട് ആണ് അതൊന്നും പഠിക്കേണ്ട ജസ്റ്റ് എന്താണ് സംഭവം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായാൽ മതി അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം പിന്നെ ആദ്യം ഞാൻ പറയുന്നത് ഇതെന്താ ഇതിനകത്ത് പോ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓക്കെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു പിന്നീടാണ് ഇത് കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് ഓർത്തിരിക്കുക എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അതുപോലെ എഴുപത്തിയേഴ് ജനുവരി മൂന്നിന് പ്രാബല്യത്തിൽ വന്നു ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ സ്വരൻ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റി ഭാഗം നാല് എയിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം അമ്പത്തൊന്നേൽ മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എന്ന് ഈ റീസെൻ്റ് ആയിട്ടോട് പി എസ് സി ചോദിച്ചോളൂ ഉത്തരം യു എസ് എസ് ആർ അഥവാ റഷ്യ സോവിയറ്റ് യൂണിയൻ എന്നും ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾ ഉത്തരം എഴുതിക്കണേ എല്ലാം ഒന്നും തന്നെയല്ലേ അപ്പോൾ മൗലിക കടമകൾ എന്ന ആശയം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഭരണഘടനയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് റഷ്യയിൽ നിന്നാണ് ഓർക്കുക മൗലിക കടമകളെന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ റഷ്യ അഥവാ യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ് വിദേശ പൗരന്മാരെ ബാധിക്കുന്നില്ല അതൊക്കെ അറിഞ്ഞിരുന്നോ സ്റ്റേറ്റ്മെൻറ് രൂപയാണ് വേണമെങ്കിൽ ചോദിക്കാം വിദേശ പൗരന്മാരെ മൗലിക കടമകൾ ബാധിക്കുന്നില്ല മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാം അത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ ആ സമയത്തെ രാഷ്ട്രപതി ഫക്റുദ്ദീൻ അലി അഹമ്മദ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാ ഗാന്ധി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി എച്ച് ആർ ഗോഖലയാണ് എച്ച് ആർ ഗോഖലയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയപ്പോഴുള്ള നിയമമന്ത്രി നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ നിലവിൽ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ഉണ്ട് ഓർക്കുക എഴുപത്തിയാറിലെ നാപ്പത്തിരണ്ടാം ഭേദഗതി ഗതി വഴിയാണ് മൗലിക കടമകൾ വന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ എഴുപത്തിയാറ് വരുമ്പോൾ ഏകദേശം പത്ത് മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ടോട്ടൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഈ പതിനൊന്നാമത്തെ മൗലിക കടമയായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കടമ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി വഴിയാണ് പതിനൊന്നാമത്തെ മൗലിക കടമകൾ മൗലിക മൗലിക കടമ ഏത് ഭേദഗതി വഴിയാണ് ഉൾപ്പെടുത്തിയതെന്ന് ബി എസ് സി ചോദിക്കും രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി വഴി അതെന്ന് പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹ സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് പതിനൊന്നാമത്തെ മൗലിക കടമ എൺപത്താറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലെ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല നോൺ ആണ് എന്ന് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട പോയിന്റാണ് ഫണ്ടമെൻ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പോലെ മൗലിക കടമകളും കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി ആ പോയിൻറ്റിനോട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി ഓക്കെ ഇനി മൗലിക കടമകൾ ഏതൊക്കെയാണ് അമ്പത്തി ഒന്ന് എ പറയുന്ന മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി എല്ലാം കാണാതെ പഠിച്ചിരിക്കേണ്ട ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി ഒരെണ്ണം നമ്മൾ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ ആറ് പതിനൊന്നാമതായി കൂട്ടിച്ചേർത്ത ആറ് വയസ്സ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൻ്റെ ഉത്തരവാദിത്വം ആയിട്ട് ബന്ധപ്പെട്ടതാണ് പതിനൊന്നാമത്തെ മൗലികം വരെയുള്ള പത്തെണ്ണം ണല്ലോ ഒന്നാമത്തേത് എ ഒമ്പത്തൊന്ന് എയിൽ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നതാണ് അപ്പോൾ ഒന്നാമത്തേത് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കണം പിന്നെ അതിൻ്റെ ആദർശങ്ങൾ പിന്നെ ദേശീയ പതാക ദേശീയ ഗാനം അതുപോലുള്ള സംഭവങ്ങളെയൊക്കെ ആദരിക്കുക സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക രണ്ടാമത്തേത് ബിയിൽ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങളെ പരിപോഷിക്കുക ഒരു നാഷണലിസം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക മൂന്നാമത്തേത് സിയിൽ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഡിയിൽ പറയുന്നത് രാജ്യത്തെ പ്രതിരോധിക്കുക രാഷ്ട്രസേവനത്തിന് സജ്ജരായിരിക്കുക രാജ്യത്തെ പ്രതിരോധിക്കുക രാഷ്ട്രസേവനത്തിന് സജ്ജരായിരിക്കുക ഈയിൽ പറയുന്നത് മതം ഭാഷ പ്രദേശം വർഗം എന്നിവയ്ക്കതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളെ മാന്യം സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക അപ്പം സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് ഇയിൽ പറയുന്നത് എഫിൽ പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എഫിൽ പറയുന്നത് സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നാണ് ജിയിൽ പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക പരിസ്ഥിതി സംരക്ഷിക്കുക ജീവികളോട് അനുപം അനുകമ്പ പുലർത്തുക അതാണ് ജിയിൽ പറയുന്നത് എച്ചിൽ പറയുന്നത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക എന്നതാണ് ഐയിൽ പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക അതുപോലെ ജയിൽ പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക കെയിൽ പറയുന്ന ഏറ്റവും ലാസ്റ്റത്തേത് ഓരോ രക്ഷിതാവും ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഇതാണ് പതിനൊന്ന് മൗലികടമകളെന്ന് മനസ്സിലാക്കുക അവകാശങ്ങളും കടമകളും എന്ന ടോപ്പിക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭരണഘടന എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പക്കായായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കും പൗരൻ്റെ അവകാശങ്ങളും കടമകളും പിന്നെ പി എസ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പഠിച്ചാൽ ഏകദേശം മുഴുവൻ മാർക്കും തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മിക്കപ്പോഴും എത്താറുണ്ട് കാരണം ഭരണഘടന എപ്പോഴും ആ രീതിയിലാണ് ഏത് പി എസ് സി പരീക്ഷയാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെന്ന് പഠിച്ചു പോവുക നിങ്ങളുടെ ഇടയിൽ എല്ലാ മുൻവർഷ ചോദ്യങ്ങളും കളക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് അങ്ങ് മേടിച്ചാൽ മതി അതിനകത്ത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പി എസ് സി എടുത്ത് പി എസ് സി പുറത്തിറക്കിയ സ്പെഷ്യൽ എഡിഷനിലെ തന്നെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പറഞ്ഞഘടനാ പി വൈക്യു എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പി ഡി എഫ് എടുത്ത് അങ്ങ് ഫുൾ ആയിട്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് വായിച്ച് പഠിച്ചാൽ ഒരു പത്ത് ഇരുപതോ പേജ് സംതിങ് വരത്തുള്ളൂ പോയിന്റുകളായിട്ട് കുറേ പോയിൻ്റുകളുള്ള തെർപ്പിയുടെ ടവർച്ച് അങ്ങ് വായിച്ച് പഠിച്ചാൽ സംഭവ സെറ്റാണ് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പഠിച്ചു കൊടുക്കുക നമ്മുടെ കോഴ്സ് വേണമെന്നുള്ളൊരു ഹിയർ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം നന്നായിട്ട് തന്നെ പഠിച്ചു പോകുക അടുത്ത വർഷം ഇതേ സമയം ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്തിച്ചേരുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു Thank you.